ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു നേതാവോ ഏതെങ്കിലും ഒരു പ്രവർത്തകനോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ 15 ലക്ഷം രൂപ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ നിങ്ങളുടെ അക്കൌണ്ടിൽ ഇട്ടുതരാം എന്ന് പറഞ്ഞ ഭാഗം കാണിച്ചു തരാമെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞു. അനിയനിൽ ചോർ ലുട്ടേരോ കെ പൈസേ വിദേശി ബാങ്കോ മേ ജമാ ഹൈ നാ ഉത്നെ ഭി ഹം രുപ്യ ലേ ആയേ നാ തോ ഭി ഹിന്ദുസ്ഥാൻ കെ ഏക ഏക ഗരീബ് ആദ്മി കോ മുഫത് മേ 15-20 ലക്ഷം രൂപ ഇനി മിൽ ജായേ. ഇത്രേ രുപയാ നരേന്ദ്ര മോദിയാണ്. അല്ല, നരേന്ദ്രമോദിയാണത്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് സോറി നികേഷ്, അത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത് പറയണ. അദ്ദേഹം എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഒച്ച കേട പാർട്ടി പറഞ്ഞോളൂ. എന്താ പറഞ്ഞത്? താങ്കൾ കേട്ടാണല്ലോ. അല്ല, ഈ ഞാൻ പറയാം, ഈ ക്ലിപ്പിംഗ് അദ്ദേഹം കൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഞാൻ പറഞ്ഞു ചോദിച്ചത്. എന്താണ്? ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. കൊട്ടക്കൽ ആര്യവൈദ്യശാല ഇസ് എ ബിഗ് നെയിം അക്രോസ് ദ കൺട്രി ആൻഡ് ഓൾസോ ഈവൻ പാർട്സ് ഓഫ് ദ ഗ്ലോബ് ഓൾസോ. കൊട്ടക്കൽ അതല്ലേ ഞാനങ്ങ് ബംഗാളി. ഒരു മിനിറ്റ്, ബംഗാളി ഇതെന്താ നാക്കേറി ചുറ്റണ് ബംഗാൾ ബ്ലങ്. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. മോർണിംഗ് മാരേജ്, ആഫ്റ്റർനൂൺ ഡൈവേഴ്സ്, അഗൈൻ നൈറ്റ് ലിവിംഗ് ടുഗദർ, ദാറ്റ് ഈസ് ദ സ്റ്റെയിൻ ഓഫ് ദ കോൺഗ്രസ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ്. യെസ്, നമ്മുടെ ഇവിടെ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ കല്യാണം, ഉച്ചക്ക് മാരേജ്, രാത്രിയാൽ കൂടെ കിടക്കുന്ന റോമനക്കുട്ട. കാശിയിൽ രണ്ട് സന്യാസിമാർ ഗംഗയുടെ തീരത്തിരുന്നു കൊണ്ട് അവർ ജപിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ഒരു തേള് വന്ന് വെള്ളത്തിൽ വീണു. ആ തേളിനെ ഒരു സന്യാസി കയ്യിലെടുത്ത് രക്ഷിച്ചു. ആ തേള് അദ്ദേഹത്തിന്റെ കയ്യിലാഞ്ചു കുത്തി. വേദന കൊണ്ട് കുളഞ്ഞു, പക്ഷേ തേളിനെ തേള് വെള്ളത്തിലേക്ക് വീണു. ആ സന്യാസി സർപ്പന തേളിനെ കയ്യിലെടുത്ത് വീണ്ടും കയ്യിലെടുത്ത് രക്ഷിച്ച് വീണ്ടും കരയ്ക്കെത്തിച്ചു. തൊട്ടടുത്ത് സന്യാസി ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കുന്നതോറും നിങ്ങളെ കുത്തുകയല്ലേ, പിന്നെ എന്തിനാ വീണ്ടും രക്ഷിക്കുന്നത്? എന്തിനാണ്? എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? അദ്ദേഹം പറഞ്ഞു, കുത്തുക എന്ന് പറയുന്നത് തേളിന്റെ അതിന്റെ സഹജമായ സ്വഭാവമാണ്. എന്റെ സഹജമായ സ്വഭാവം അതിനെ രക്ഷിക്കുക എന്നുള്ളത്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഭാരതീയ ജനതാ പാർട്ടിയുടെ BMS ലക്ഷ്യം ഈ നാടിനെ രക്ഷിക്കുക എന്നുള്ളത്.